ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ക്യാരറ്റ് ലസ്സി റെസിപ്പിയാണ്. അപ്പോൾ ക്യാരറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും ക്യാരറ്റ് ലസ്സി ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ്. തൈരാണിത്. ഇത് ഒരു അല്പം പുളിയുള്ള തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിരിക്കുന്നത്. പുളി കുറവുള്ള തൈരാണെങ്കിൽ നമുക്ക് ഒരു 2 കപ്പൊക്കെ എടുക്കാം. ഒട്ടും വെള്ളം ചേർത്താതെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനൊരു 6 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് എത്രയാണ് ആവശ്യം വരേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കട്ട് ചെയ്ത് കഴുകി പുഴുങ്ങിയെടുത്താണ്. പുഴുങ്ങുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക, ഒന്നും വേണ്ട, ഒന്ന് പുറം വശം മാത്രം ഒന്ന് വെന്ത് വരുന്നവരെ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത ക്യാരറ്റാണ് ഇത്. ഇത് ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം ചൂടൊക്കെ പോയി ഒന്ന് തണുപ്പിച്ചെടുത്താണ്. അപ്പോൾ നമ്മുടെ ലസ്സി നമുക്ക് തണുപ്പോടെ കുടിക്കാനായിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ലസ്സി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമ്മൾക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നന്നായി മിക്സിയിൽ അടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു 5 ടേബിൾ സ്പൂൺ തൈര് ഇതിൻ്റെ ഒപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ബാക്കി നമുക്ക് പിന്നീട് ഒഴിക്കാം. അതുപോലെ തന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്നതിൽ പകുതിയോളം പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു നല്ല പുളിയുള്ള തൈരായത് കൊണ്ടാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ശരിയാക്കണ്ടേ? അപ്പോൾ മധുരം ഒന്ന് പാകം നോക്കാം. ഇനി മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ബാക്കിയുള്ള പഞ്ചസാരയിൽ നിന്ന് നമുക്ക്, അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്പൂണോളം പഞ്ചസാര ചേർക്കേണ്ടി വന്നുള്ളൂ. കുറച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്താ പറയുക, നമുക്ക് മധുരം കൂടി പോവാം, പുളി കൂടി പോവാം, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരിട്ട് അങ്ങോട്ട് സെർവ് ചെയ്യാം. നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അടിച്ചതല്ലേ, നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലസ്സിയൊക്കെ റെഡിയായി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവരിപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് പഠനമൊക്കെ തുടങ്ങി, ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല ഫുഡൊക്കെ, അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ക്യാരറ്റ് വളരെ നല്ലതാണ്. അവർക്ക് ഫോണിലൊക്കെ നോക്കി നോക്കിയല്ലേ പഠിക്കുന്നത്. അപ്പോൾ കണ്ണിനൊക്കെ ക്യാരറ്റ് വളരെ നല്ലതാണ്. അപ്പോൾ നേരിട്ടൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.